നോക്കി കഴിഞ്ഞാൽ ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നമുക്ക് തന്നെ തോന്നുന്നു. പറഞ്ഞു വന്നത് നാരദർക്ക് ഇത് ഭാരമായി തോന്നിയതുപോലെ അല്ലെങ്കിൽ സനത്കുമാരൻ ഇത് ഭാരമാണ് ഇത് നാമമാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം. അതിനെന്ത് വേണം? ഒരു മിന്നൽ രക്ഷാചാലകം നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ് നല്ല ഹൈറ്റിലാണ് എങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിന്നലുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കറിയാം ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇത് നിർമ്മിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ആ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന്. അല്ലേ? അതുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന് മിന്നൽ ഏൽക്കില്ല. എന്താ കാരണം? നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമുക്ക് ഈ ധർമ്മശാസ്ത്രം. ആ ഞാൻ ഭാഗവതം കേട്ടവനാണ് കേട്ടവളാണ് രാമായണം കേട്ടവനാണ് കേട്ടവളാണ് അതുകൊണ്ട് എന്നെ ഇത് സ്വാധീനിക്കുന്നതല്ല. അപ്പൊ ഈ രാമായണമാകുന്ന ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഭാഗവതമാകുന്ന ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്താകുന്ന ഇങ്ങനെയുള്ള ധർമ്മശാസ്ത്രങ്ങളിലൂടെ വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ. അങ്ങനെയാണെങ്കിലോ നമ്മെ സംബന്ധിച്ച് ഇത് അപ്പോഴാണ് ഇത് അനുഗ്രഹമായി തീരുന്നത്. അല്ലെങ്കിൽ ഇത് നമുക്ക് അനുഗ്രഹമാവില്ല, ഒരിക്കലും അനുഗ്രഹമാവില്ല. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 18 ദിവസത്തെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ 18 ദിവസം ക്യാമ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികളോട് നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഗുരുദക്ഷിണ തരണം സ്വാമിക്ക് എന്ന് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആ ഗുരുദക്ഷിണയല്ല, അതെന്തായാലും തരണം തന്നോളൂ, അതല്ലാതെ നിങ്ങളൊരു ഗുരുദക്ഷിണ തരണം. അവർ ചോദിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ, നല്ലൊരു മിടുക്കം പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തരും സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്, അതേ നിങ്ങളോട് ചോദിക്കുള്ളൂ എന്നാൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, നമ്മൾ തരാം എന്ന്. ഇതേപോലെയാണ് നിങ്ങളോടും നമ്മൾ പറയുന്നത്, നിങ്ങൾ നമുക്ക് ഗുരുദക്ഷിണ തരണം. ആ ഗുരുദക്ഷിണ ഇതാ ഈ നാരദഭക്തി സൂത്രം കേട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ കുട്ടികളോട് അന്ന് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ നാളെ വീട്ടിൽ പോവുക, 18 ദിവസം നിങ്ങൾ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു. കുട്ടികളുടെ റെസിഡൻഷ്യൽ കോഴ്സ് ആയിരുന്നു, ക്യാമ്പായിരുന്നു, അതിൽ ഭഗവത്ഗീതയായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെ വീട്ടിൽ പോകുന്നു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളോട് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയും, എടാ നീയൊന്നും ഗീത കേട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. നിന്നെ 18 ദിവസത്തെ ക്യാമ്പിനല്ല 18 വർഷത്തെ ക്യാമ്പിന് പറഞ്ഞയച്ചാലും കാര്യമില്ല എന്ന് ചിലപ്പോൾ അവർ പറയും. അത് ഉണ്ടാവരുത് എന്ന് പറയാം. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, സ്വാമിജി ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിലും അവരങ്ങനെ പറയും, അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ അച്ഛന് അമ്മേ, ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിലും അവരങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ആരാണോ പറയുന്നത് അവരോട് തൊഴുതുകൊണ്ട് പറയാം, അമ്മയാണെങ്കിൽ അമ്മയോട് പറയാം, അമ്മേ ദയവ് ചെയ്ത് അമ്മ ഭഗവത്ഗീതയുമായി ചേർത്ത് എന്നെ പറയരുത്, കാരണം ഗീത അത് എത്രയോ പേരെ പ്രചോദിപ്പിച്ചിട്ടുള്ള എത്രയോ പേർക്ക് ശാശ്വതമായ സമാധാനം നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്, പക്ഷേ എൻ്റെ കുഴപ്പം എൻ്റെ കുഴപ്പമാണ്, അതുകൊണ്ട് എന്നെ പറയൂ അമ്മ, ഇതുമായിട്ട് ചേർത്ത് പറയരുത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. ശരിക്കും നിങ്ങളോട് പറയട്ടെ, നമ്മളെ സംബന്ധിച്ച് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള പല കുട്ടികളുടെ ഒന്ന് രണ്ടല്ല അതിൽ കുറച്ച് ഭൂരിപക്ഷം കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരോട് എപ്പോഴൊക്കെയോ അവർ ഈ കാര്യം പറഞ്ഞു, നിന്നെയൊന്നും നീ ഗീത പഠിച്ചാലൊന്നും നന്നാവില്ല എന്ന്. ചെറിയ കാര്യത്തിനാ, 6 മണിക്ക് എഴുന്നേൽക്കുന്നതിന് 6:30 ആയപ്പോഴേക്കും അമ്മ പറയുന്നത് ഇതാണ്, നീ ഗീത പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നോക്കണേ. അപ്പൊ അവര് തിരുത്തി കൊടുത്തു, അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെ പറയരുത് എന്ന്. അവർക്ക് വലിയൊരു കുറ്റബോധം തോന്നിയിട്ട് അവര് ടെലിഫോണായിട്ടും എഴുത്തായിട്ടും നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇതായിരിക്കും, നമുക്ക് നമ്മുടെ ധർമ്മത്തോട് ചെയ്യുന്ന ഗുരുക്കന്മാർക്ക് കൊടുക്കാവുന്ന ദക്ഷിണ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ ശാസ്ത്രം കേൾക്കുകയും എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പഴയതുപോലെ എന്താ പറയുക, ഇതൊക്കെ വെറും സനത്കുമാരൻ നാരദരോട് പറഞ്ഞ പോലെ നാമമാത്രമായി നമ്മുടെ ഉള്ളിൽ നിൽക്കാതിരിക്കട്ടെ.
അതല്ല നാരദ ഭക്തി സൂത്രത്തിൽ നമ്മൾ തുടർന്ന് ചെയ്യുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ സൂത്രങ്ങൾ. ഇതൊക്കെ ഒരു സൂത്രമാണ്. ഈ സൂത്രങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപ്പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായി തട്ടിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രശ്നത്തെയും നേരിടും എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാലോ അത് തന്നെ നിങ്ങളുടെ ദക്ഷിണ. അതിലും വലിയ ദക്ഷിണ നിങ്ങൾക്ക് നിങ്ങളുടെ പൈതൃകത്തോട് സംസ്കാരത്തോട് ഗുരുക്കന്മാർക്ക് നൽകാൻ ഇല്ല.